ഹായ് ഫ്രണ്ട്സ്, വള്ളിച്ചെരുപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എന്താ വീണ്ടും ശ്രീരംഗം വന്നിരിക്കുകയാണ്. ശ്രീരംഗത്ത് ഞാൻ ഇത്തവണ വന്നത് ട്രെയിനിനാണ് വന്നത്. കഴിഞ്ഞ വർഷം ഞാൻ ശ്രീരംഗത്ത് വന്ന ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ട് എപ്പിസോഡായിട്ടുള്ളൊരു വലിയ വീഡിയോ ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ശ്രീലങ്കത്തെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ, കഥകൾ, ഐതിഹ്യങ്ങൾ എല്ലാം ഞാൻ ആ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്, നിങ്ങൾക്കത് കയറി നോക്കാവുന്നതാണ്. ഞാൻ മുമ്പേ കാണിച്ച വെള്ളഗോപുരം, അതിനൊരു സോറി അതിക്ക് എൻ്റെ അബദ്ധം പറ്റുകയാണ്, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റുകയാണ്, ക്ഷമിക്കണം. ശരിക്കുള്ള രാജഗോപുരം എൻ്റെ പുറകിലോട്ട് കാണാം. 236 അടി ഉയരത്തിലുള്ള രാജഗോപുരം കാണുന്നത് ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ, ഇതിൽ രണ്ടാമത്തെ, ഒന്നാം സ്ഥാനം കംബോഡിയയിലുള്ളൊരു ക്ഷേത്രമാണ്. അതിലും നിത്യപൂജ നടക്കുന്നതിൽ ഒന്നാമത്തെ ക്ഷേത്രമാണ് ഈ രംഗനാഥസ്വാമി ടെമ്പിളിലെ ഈ രാജഗോപുരം. ഇവിടെ ആ വീഡിയോ കണ്ട പലരും എന്നോട് ഇങ്ങോട്ടുള്ള യാത്രാ സൗകര്യം, ഇവിടുത്തെ താമസ സൗകര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഞാൻ ഇത്തവണ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഇത്തവണ എൻ്റെ യാത്ര തുടങ്ങിയത് ഞാൻ തിരുവല്ലയിൽ നിന്നാണ്. തിരുവല്ലയിൽ നിന്നും എറണാകുളത്തേക്ക് തിരുവനന്തപുരം ചെന്നൈ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിനാണ് ഞാൻ എറണാകുളം വരെ എത്തിയത്. 5 മണിയോടുകൂടി തിരുവല്ലയിൽ നിന്നും പുറപ്പെട്ട് 7:30 എറണാകുളം നോർത്ത്, എറണാകുളം ടൗൺ സ്റ്റേഷനിൽ എത്തുന്നതാണ്. അവിടെ നിന്നും അടുത്ത ട്രെയിൻ, എറണാകുളം ടൗൺ സ്റ്റേഷനിൽ നിന്നും രണ്ടാമത്തെ ട്രെയിന് എറണാകുളം കാരക്കൽ എക്സ്പ്രസ്, എറണാകുളം നോർത്തിൽ നിന്നും രാത്രി 10:30 അവിടുന്ന് പുറപ്പെടുന്നത്. രാവിലെ 7 മണിയോടുകൂടി തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ സ്റ്റേഷനിൽ എത്തുന്നതാണ്. തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 11 രൂപ ടിക്കറ്റ് ലോക്കൽ ബസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശ്രീരംഗം അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഇറങ്ങാവുന്നതാണ്. യാത്രി നിവാസ് എന്ന് പറയുന്ന സ്ഥലമാണ് ഞാൻ ഇത്തവണ താമസിക്കാൻ തിരഞ്ഞെടുത്തത്. അത് ശ്രീരംഗം രംഗനാഥസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭക്തജനങ്ങൾക്ക് വേണ്ടി അവർ തയ്യാറാക്കിയിരിക്കുന്നൊരു താമസ സൗകര്യമാണ് ഈ യാത്രി നിവാസ് എന്നുള്ളത്. അതിമനോഹരമായ രീതിയിൽ സംരക്ഷിക്കുന്ന, അതിമനോഹരമായ, വളരെ വൃത്തിയും യൂറോപ്യൻ സ്റ്റൈലിലുള്ള കെട്ടിടങ്ങളും ഒക്കെയാണ് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാവുന്നത്. അവിടെ അമ്പലത്തിൻ്റെ ഇതിൽ ആയതുകൊണ്ട് തന്നെ അവിടെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി നിരോധിത മേഖലയാണ്. എങ്കിലും മൊബൈലിൽ ഞാൻ പറ്റുന്ന രീതിയിൽ മൊബൈലിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 തവണ അമ്പലത്തിൽ പോയപ്പോഴും എനിക്ക് അകത്ത് ക്ഷേത്രത്തിനകത്ത് വീഡിയോ എടുക്കാൻ അവർ സമ്മതിച്ചിരുന്നില്ല. ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ തവണ എന്നെ അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ പിടിച്ചിരുന്നു ക്യാമറ കൊണ്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ പഴയ എപ്പിസോഡൊക്കെ കാണിച്ചു കൊടുത്തപ്പോഴാണ് വെളിയിൽ ചിത്രീകരിക്കാൻ സമ്മതിച്ചത്. അപ്പോഴും ക്ഷേത്രത്തിനകത്ത് അലൗഡല്ലെന്ന് പറഞ്ഞിരുന്നു. ആ സമയത്ത് അവിടെ ഉത്സവം നടക്കുകയായിരുന്നു, അതുകൊണ്ട് തന്നെ അകത്തെ ചിത്രീകരണം സാധിച്ചിരുന്നില്ല. AC റൂമിന് 750 രൂപ, നോൺ AC 550 രൂപ, അത്രയേ ഉള്ളൂ. വളരെ മനോഹരമായ, വളരെ ക്ലീനായിട്ടുള്ളൊരു ഒരു താമസ സൗകര്യമാണ് ഇവിടെ. അപ്പോൾ ഇവിടെ വരുന്നവർക്കെല്ലാം പരീക്ഷിക്കാവുന്നൊരു സ്ഥലമാണ്. ഇവിടെയും ഫോട്ടോഗ്രാഫി നിരോധിത മേഖലയായിരുന്നു, അതുകൊണ്ട് തന്നെ അധികം ക്ലിപ്പുകളൊന്നും എടുക്കാൻ പറ്റിയില്ല. അവിടുന്ന് വാഹന സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിലേക്ക്, ബസ് സൗകര്യമുണ്ട്. യാത്രി നിവാസിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ബസ് സൗകര്യവും അവർ ഒരുക്കിയിട്ടുണ്ട്. ശ്രീരംഗം എന്ന് പറയുന്ന ഒരു ദ്വീപാണെന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാവേരിയാറ് 2 പിരിഞ്ഞ് അതിൻ്റെ നടുക്കൊരു ദ്വീപ് പോലാണ് ഈ ശ്രീരംഗം സ്ഥിതി ചെയ്യുന്നത്. അതിൽ ഒരു സൈഡ് കാവേരി നിന്നും മറ്റേ സൈഡ് വടക്കത്തൊരു കാവേരി, അതിന് കൊല്ലിടമാർ എന്നുമാണ് പേര്. അപ്പോൾ ഈ കൊല്ലിടമാറിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഈ യാത്രി നിവാസ്. ഇതുപോലെ വളരെ ശാന്തമായ ഒരു ഏരിയയിൽ വളരെ മികച്ച രീതിയിൽ തന്നെ അവർ പണി തീർത്തിരിക്കുന്ന ഒരു താമസ സൗകര്യമാണ് ഈ യാത്രി നിവാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പോകുന്നവരെല്ലാവരും തീർച്ചയായും ഇവിടെ ധൈര്യമായിട്ട് താമസിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. ബൈ. ശ്രീരംഗനാഥനെ ഭൂലോക വൈകുണ്ഠപുര വസന്നെ ശ്രീരംഗനാഥനെ ഭൂ
ലോകം വൈകുണ്ഠ പൂരവാസം.